Arise, 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 arise. One thing we ask of you, one thing that we desire, that as we worship you, Lord, come and change our lives. Arise, arise, arise. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ധാരാളം അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒരു വാക്ക് ആരംഭത്തിലെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാട്ടെ. കർത്താവേ, ഇന്ന് നീ എന്നോട് സംസാരിക്കണം, ഇന്ന് നീ എന്നെ തൊടണം, ഇന്ന് ഞാൻ അഭിമുഖിക്കുന്ന വിഷയത്തിലേക്ക് നിൻ്റെ കൈ ഇറങ്ങി വരണം. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ്, നിൻ്റെ കുഞ്ഞുങ്ങളുടെ അകത്ത് അത് ചെയ്യാൻ തുടങ്ങുന്ന കൃപയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവ്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളതിന് മുമ്പിലെ ടി വി സ്ക്രീനിലേക്ക് നിങ്ങൾ കണ്ണുവെട്ടാതെ ശ്രദ്ധിച്ചിരിക്കുക. ദൈവം നിങ്ങളെ ഇന്ന് പകൽ ശക്തമായി സ്പർശിക്കും. ആമേൻ. 2 കൊരിന്ത്യർ, പൗലോസ് എഴുതി എഴുതിയ കൊരിന്ത്യർ ലേഖനം തന്നെ 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. 10-ാമത്തെ വാക്യം, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. കൊരിന്ത്യ സഭയുടെ ഇതിവൃത്തവും പശ്ചാത്തലവും അതാ, കൃപാവരങ്ങളുടെ വെരുപ്പ് ഉണ്ടെങ്കിലും ജീവിതശൈലി ഭയങ്കര മോശമാണ്. എന്നിട്ടും കൃപാവരങ്ങൾ അവിടെ വെളിപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. 2-ാം അധ്യായം എഴുതിയപ്പോൾ പൗലോസ് ഇച്ചിരിയുടെ ആധികാരികമായിട്ട് പറയുകയാ, കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അറിഞ്ഞിരിക്കണം നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അകത്ത് എന്താണ് മറച്ചു വെച്ചിരിക്കുന്നത്. മറ്റുള്ളവർ അഭിമുഖിക്കുന്നതിനേക്കാളും അപ്പുറം കഷ്ടങ്ങൾ എനിക്കുണ്ട്, വേദനകൾ എനിക്കുണ്ട്, പക്ഷെ എല്ലാവരെയും പോലെ ഞാൻ ആകാത്തതിൻ്റെ കാര്യം, അവരുടെ ആരുടെ മേൽ ഇല്ലാത്തത് എന്തോ എന്ന് എൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അത് യേശുവിൻ്റെ ജീവനാ. സഭയെപ്പറ്റി ദൈവം എന്താ ആഗ്രഹിക്കുന്നുള്ള ടോപ്പിക്ക് എന്ന് പോലെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ തലകുനിച്ച് നടന്നെടുത്തോടി, ഇന്ന് ഞാൻ തല ഉയർത്തി നടക്കുക. എന്താ അതിൻ്റെ കാര്യം എന്നറിയാമോ? അതെൻ്റെ കയ്യടിയുടെ ബഹളത്തിൻ്റെ ശബ്ദം കൊണ്ടല്ല, ഞാൻ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ നല്ലതായത് കൊണ്ടല്ല, മറിച്ച് എൻ്റെ കൈക്കൊരാൾ പിടിച്ചെന്നെ നടത്തുക. അയാളുടെ പേര് നസ്രനായ യേശു. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. 100-ൽ 100 ജയവും കൊണ്ടാടിയവൻ്റെ മക്കൾ ഈ പട്ടണത്തിൽ 100% ജയിക്കാൻ തുടങ്ങുമ്പോൾ ആർക്ക് സന്തോഷമില്ലെങ്കിലോ അത് അവന് സന്തോഷമാ. എത്ര പേർക്ക് ബോധ്യമാകുന്നു? രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. ആ പ്രയോഗം കണ്ടോ? ക്രിസ്തുവിൽ ജയോത്സവമായി എന്നെ നടത്തുക. ഞാൻ നടക്കുക അല്ല, എന്നെ അതിൽ നടത്തുക. തോറ്റ ഒരുത്തൻ്റെ വീട്ടിൽ നീ കയറിയാൽ, ആത്മഹത്യക്ക് കുരുക്കിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരുത്തനെ കണ്ടാൽ, എല്ലാം പരാജയപ്പെട്ട ഒരുത്തൻ്റെ അടുത്തോട്ട് നീ നടന്നു ചെന്നാൽ, അവൻ പിന്നെ പരാജയത്തിലോട്ടല്ല പോകുന്നത്. നീ ചവിട്ടിയത് നിമിത്തം, നീ കൈകൊടുത്തത് നിമിത്തം, നീ സംസാരിച്ചത് നിമിത്തം പിന്നെ അവൻ താഴോട്ടല്ല പോകുന്നത്, പിന്നെ അവൻ്റെ അകത്ത് ജയം വ്യാപരിക്കുകയാ.
സ്വീകരിക്കുന്നവർ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്തു. ജയത്തിന്റെ വാസനയായിട്ടാണ് നീ നടക്കുന്നേ, ജയത്തിന്റെ പെർഫ്യൂമുമായിട്ടാണ് നീ നടക്കുന്നേ, ജയത്തിന്റെ സുഗന്ധമായിട്ടാണ് നീ നടക്കുന്നേ. തോൽവിക്കകത്ത് കിടക്കുന്നവൻ നീ നിമിത്തം എഴുന്നേറ്റ് വരുന്ന ഒരു വാസന. നീ ചെന്ന് നിൽക്കുന്നിടത്ത് ദൈവം അത് വെളിപ്പെടുത്താൻ പോകയാ. പരിശുദ്ധാത്മാവ് ചിലരോട് പിന്നെ പ്രവചിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു. നീ ചെന്ന് നിൽക്കുന്നിടത്ത് ഇതാ ഇനി വെളിപ്പെടാൻ പോകുന്നത്. ഈ പട്ടണത്തിൽ പാപികളില്ലാത്തൊരു പട്ടണമാക്കി മാറ്റാൻ, പാപത്തിൽ തോറ്റുപോകുന്ന ഒരുപാട് കുടുംബങ്ങളെ ജയിപ്പിക്കാൻ ദൈവം തൻ്റെ ജയത്തിൻ്റെ സുഗന്ധമാക്കി ഇന്ന് പകൽ നിന്നെ അനോയിന്റ് ചെയ്യുകയാ. മരണം പറയുന്നു എന്റെ കൈ കിട്ടിയാൽ ഞാൻ അതിനെ മണ്ണോട് ലയിപ്പിച്ചിരിക്കോ. പക്ഷെ യേശു എന്നിട്ട് സിമ്പിൾ ആയിട്ട് പറയുന്നു, കുഞ്ഞേ ലാസറേടാ പുറത്തോട്ട് വാടാ എന്ന് പറഞ്ഞപ്പോ നോക്കിയ സാഹചര്യങ്ങളെ മുഴുവനും പൊട്ടിച്ചിട്ട് ഒരുത്തം പുറത്തു വന്നെങ്കിൽ പുറത്തു വന്ന് നിൽക്കുന്നവന്റെ ദേഹത്ത് വ്യാപരിക്കുന്ന ജയത്തിന്റെ സുഗന്ധം ഒരു ഡെഡ് ബോഡിക്കകത്ത് വെളിപ്പെട്ടപ്പോൾ അത് ചാടി എഴുന്നേറ്റെങ്കിൽ അതാ നിന്റെ അകത്തോട്ട് ദൈവം പകരുന്നത്. യേശുവിന്റെ നാമത്തിൽ ജയം ചലിക്കട്ടെ. രണ്ട് കൈ നീട്ടിയത് സ്വീകരിച്ചാട്ടെ. നീ ചെന്ന് നിൽക്കുന്നിടത്ത് മരണമോടുന്ന മരണദൂതന്മാരോടുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര ജയത്തിന്റെ കൈമാറ്റം പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ആരംഭ മിനിറ്റിൽ ആ വചനം ചിലരുടെ ദേഹത്ത് കൊണ്ട് പരിശുദ്ധാത്മാവ് വെക്കുകയാ. വിശ്വസിച്ചത് റിസീവ് ചെയ്യാൻ ദൈവാത്മാവ് പറയുന്നു. രഞ്ജിത് പാസ്റ്റർ അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഈ വചനത്തിന്റെ ഉറപ്പിൽ നിന്നുകൊണ്ട് ശക്തിയോടെ ഞാൻ പറയുന്നു, നടക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നല്ല, അത് എന്റെ മേൽ വെളിപ്പെടും, അത് വിശ്വസിക്കുന്നവന്റെ മേൽ വെളിപ്പെടും, അത് വിശ്വസിക്കുന്നവന്റെ ദേഹത്ത് അതിന്റെ മഹത്വം ഇറങ്ങും. നീ നിൽക്കുന്നിടത്ത് നിന്ന് മരണം ഓടും, അത് സംഭവിക്കുകയാ. പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്ന കൊണ്ടാ ചില പ്രയോഗങ്ങൾ ഞാൻ പറയുന്നത്. തൊണ്ട മാത്രം ചലനമുള്ളവർ, റാട്ടിന്റെ ഒരു ചെറിയ ഇടിപ്പ് മാത്രമുള്ളവർ, കണ്ണും മണിക്കൂറുകളും ദിവസങ്ങളുമായി ഇതുവരെ തുറക്കാതെ ഐസിയുവിനകത്ത് കിടക്കുന്നവർ, നിന്റെ ഒരു ചെറിയ ചലനത്തിനകത്ത്, നിന്റെ ഒരു ചെറിയ കൈവെപ്പിനകത്ത്, നിന്റെ ഒരു ചെറിയ വാക്കിനകത്ത് അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ജീവിപ്പിക്കുന്ന സുഗന്ധം ഇതാ നിന്റെ ദേഹത്തെ ശക്തിയോടെ ദൈവം പകരുകയാ. ഒരു പക്ഷേ പാസ്റ്ററിൽ വരാൻ അത് ലേറ്റ് ആയേക്കാം, പക്ഷെ നിന്റെ മേൽ അത് ആദ്യം വെളിപ്പെടുന്ന, നീ ചെന്ന് നിൽക്കുന്നിടത്ത് അത് ആദ്യം വെളിപ്പെടുന്ന, നിന്റെ വിരലിൽ അത് ആദ്യം വെളിപ്പെടുന്ന അങ്ങനത്തെ ഒരു മേഖല പരിശുദ്ധാത്മാവിന്റെ പകൽ തുറക്കുകയാ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ അപ്ലൈ ചെയ്തു. എൻ്റെ ദേഹത്ത് കിടക്കുന്ന ജയത്തിനൊരു സുഗന്ധമുണ്ട്, എൻ്റെ ജയത്തിന് എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന ജയത്തിന് ഒരു സുഗന്ധമുണ്ട്. അത് അടിക്കുന്നവൻ ജീവിക്കോ, അത് അടിക്കുന്നവൻ്റെ മരണം പൊട്ടോ, അത് അടിക്കുന്നവൻ്റെ പാപം തകരോ, അത് അടിക്കുന്നവൻ്റെ തോൽവി തകർന്നു പോകോ, അത് അടിക്കുന്നവൻ്റെ ദേഹത്ത് നിന്ന് പാപത്തിൻ്റെ കരാള സർപ്പങ്ങൾ അഴിഞ്ഞു മാറോ. കരങ്ങൾ ഉയർത്തി ഒരു ഹാലലിയ പറഞ്ഞേ. അതങ്ങനെ തന്നെ, അതങ്ങനെ തന്നെ. അത് കോട്ടയം കാണും എന്നിലൂടെ, അത് മാങ്ങാനം കാണും എന്നിലൂടെ. എത്ര പേർക്ക് ആത്മാവി പറയാ? അത് കാണും. കാര്യം ഈ ജയം നിന്റെ ദേഹത്ത് ഇപ്പൊ വെച്ചേക്കുന്നേ. അപ്പൊ ജയമുണ്ട്, ജയത്തിനൊരു വാസനയുണ്ട്. ജയത്തിന്റെ വാസനയാണ് പൗലോസ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തെ പിന്നെ പറയുന്നു 14-ാമത്തെ വാക്യത്തിൽ, പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. സ്തോത്രം. അടുത്തത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്. അത് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവന്റെ ഇടയിലും അംഗീകരിക്കാത്തവന്റെ ഇടയിലും. ഹലോ, രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും ഇതുവരെ രക്ഷാവാചകം ചൊല്ലാത്തവനാണെങ്കിലും എന്നിൽ നിന്ന് ഒരു വാസനയെ പുറത്തു വരത്തുള്ളൂ. അമ്മയും പറയോ വ്യക്തം ചെയ്തെടുക്കട്ടെ. അതായത് അവിശ്വാസിയെ കാണുമ്പോൾ അവൻ്റെ കൂടെ കൂടുകയും വിശ്വാസിയെ കാണുമ്പോൾ അവൻ്റെ കൂടെ കൂടുകയും ചെയ്യുന്ന ഒരു വാസനയല്ല എൻ്റെ ദേഹത്ത് വെച്ചേക്കുന്നത്. ഞാൻ എവിടെ നിന്നാലും എൻ്റെ ദേഹത്ത് ഇതേ പൊങ്ങത്തുള്ളൂ. സ്വതന്ത്രം പറയാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടി ഇറക്കി പറയാം. എൻ്റെ രഹസ്യ ജീവിതമാണെങ്കിലും പരസ്യ ജീവിതമാണെങ്കിലോ, ഭാര്യ കാണാത്ത ജീവിതമാണെങ്കിലും ഭർത്താവ് അറിയാത്ത ജീവിതമാണെങ്കിലോ, വിശ്വാസികളുടെ മുമ്പിൽ വരുമ്പോഴും അടുക്കളയിലാണെങ്കിലോ, ബെഡ്റൂമിനകത്താണെങ്കിലോ, യാത്രകളിലാണെങ്കിലോ, ഒറ്റ ഒരു സുഗന്ധം മാത്രമേ എൻ്റെ ദേഹത്ത് തലപൊക്കത്തുള്ളൂ. അത് യേശുവിൻ്റെ ജയത്തിൻ്റെ വാസനയായിരിക്കും. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും. ആ പ്രയോഗം വന്നതിൽ എനിക്ക് ദുഃഖം തോന്നുന്നു. അവിടെ പൗലോസ് പറയുന്നത് എന്നറിയാം, നശിക്കുന്നവരുടെ ഇടയിൽ എന്ന് പറയുന്ന കാര്യം യേശുവിനെ സ്വീകരിക്കാത്തവന്റെ എല്ലാം കാര്യം ആ ലിസ്റ്റിലാണ്. ക്രൈസ്തലോ, നശിക്കുന്നവരുടെ ഇടയിലും ഞാൻ നിന്ന സുഗന്ധം,
രാമേൻ പറയാൻ പറ്റുമോ? അരിയോപക കുന്നിന്റെ മുകളിൽ കൂടെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കിന് കർത്താവ് ഇവിടെ എങ്ങനെ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് നഖം കടിച്ചോണ്ട് നിൽക്കുകയല്ല, തലേ ചുറിഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ദാണ്ട്ര പേരില്ലാത്തൊരു വിഗ്രഹം നിൽക്കുന്നു. അതിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇതാരാന്ന് ഞാൻ പ്രസംഗിക്കാൻ പോവുക. പ്രസംഗം തുടങ്ങി, തുടക്കം ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇച്ചിരിയുടെ ഗൗരവമായിട്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദാണ്ട്ര സുഗന്ധം വെളിപ്പെടാൻ തുടങ്ങുക. ഇതുവരെ ഒരുത്തനും കേട്ടിട്ടില്ല ഇതുപോലത്തെ ജയത്തിൻ്റെ പ്രസംഗം. ഹലോ, ഗ്രീക്കുകാരൻ ഭയങ്കര ബുദ്ധി കൊണ്ട് പിടിക്കുന്നവനാ. അവൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ പൊളിക്കുന്ന ഒരു വാസന അവൻ്റെ മൂക്കിൽ കൂടെ കയറാൻ തുടങ്ങി. രാമേ പറയാൻ പറ്റുന്നവരുണ്ട് പറ. വാസന എപ്പോഴും മൂക്കിക്കൂടെ കയറുന്നത്. പക്ഷേ ഒരു പ്രയോഗം ഞാൻ കടത്തി പറയാം, ഈ പ്രസംഗത്തിൻ്റെയും അവിടുത്തെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത മൂക്കുകൊണ്ടല്ല ഇതെടുക്കുന്നത്, തൊക്കുകൊണ്ട് അങ്ങ് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? രക്തത്താൽ ജയവ്യാപരിക്കട്ടെ. ഈ അജ്ഞാത ദേവൻ ആരാണെന്ന് നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ ഇതാരാന്ന് വെളിപ്പെടുത്തിയപ്പോൾ മറ്റെല്ലാത്തെയും മറന്നിട്ട് കൊരിന്ത്യ മണ്ണില് അതേന പട്ടണത്തില് എല്ലാ നാമത്തിൻ്റെ മുകളിലോട്ടോ ഒരു നാമം പൊങ്ങി വരാൻ തുടങ്ങി. ആ നാമത്തിൻ്റെ പേര് യേശുവിൻ്റെ നാമമെന്ന. ഇതിൻ്റെ ജയത്തിൻ്റെ സുഗന്ധം വന്നാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം താഴോട്ട് പോകും, ഇതങ്ങോട്ട് ഉയരത്തിലേക്ക് കയറി വരും. ഇതിനൊരു അസാധാരണ വാസനയുണ്ട്. വിശ്വാസികൾ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ നിൽക്കുന്നിടത്ത് ഒരു വാസനയുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാം? രക്തജയം എടുക്കട്ടെ. ചിലർ ഷേവ് ചെയ്തിട്ടുണ്ട്, ചിലർ മീശ വെച്ചിട്ടുണ്ട്, ചിലർ എന്തോ ചെയ്തിട്ടുണ്ട്, കമ്മലും മാല ഊരിയിട്ടുണ്ട്, ചിലർ കമ്മലും മാല ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും നിന്നെ കാണുമ്പോഴത്തേക്കിന് വാസന വെളിപ്പെടണം. രാമേൻ പറഞ്ഞേ. കർത്താവ് പറയാ, നിന്നെ കാണുമ്പോൾ ഇതേ വെളിപ്പെടാവൂ. ജയ വ്യാപരിക്കട്ടെ. അടുത്തത് അടുത്ത ഭാഗം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നു. മൂന്നാധ്യായം അടുത്തിടെ മൂന്നാധ്യായം രണ്ടാമത്തെ വാക്യം വായിച്ചാട്ടെ. മൂന്നാധ്യായം രണ്ടാമത്തെ വാക്യം. ഒന്ന്, നീ ദൈവത്തിൻ്റെ ജയത്തിൻ്റെ വാസന. രണ്ട്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. അപ്പം പത്രം വായിക്കുമ്പോൾ ലോകവിവരം കിട്ടും. ഹലോ, ഈ ലോകത്തെ പറ്റിയുള്ള അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ വായന ആവശ്യമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ എന്ത് നടക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തു വരുന്ന ഒരു പത്രം വായിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ലോകവാർത്ത വിട്ടിട്ട് സ്വർഗീയ വാർത്ത അറിയാൻ വേണ്ടി സ്വർഗത്തിൻ്റെ എഡീഷൻ പുറത്തു വിടുന്നൊരു പത്രമുണ്ട്. മേ വ്യാപരിക്കട്ടെ. സ്വർഗത്തിൻ്റെ എഡീഷനാ ഇവിടെ ഇരിക്കുന്ന നീ. രാമേ പറഞ്ഞേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു എഡീഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് മുഴുവൻ വാർത്തയും ഭൂമി പ്രചരിപ്പിക്കുന്നത് പത്രമാണ് ഞാൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? അതായത് പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിലൂടെ മാനവകുലത്തിന് എന്തെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് സ്വർഗത്തിലിരുന്നുകൊണ്ട് ഭൂമിയെ അറിയിക്കാൻ വേണ്ടി തൻ്റെ എഴുത്ത് നടപടികൾ ക്രമീകരിച്ചു വെച്ച പത്രമാണ് നീ. പ്രൈസലോ. എന്നെ വായിക്കുമ്പോൾ ആരെ അറിയണം? അറിഞ്ഞേ. പ്രൈസലോ. നമ്മളെ ചർച്ചിൻ്റെ അകത്തോടെ ഒരു കൊച്ചോടി കളിക്കുക. ആ കൊച്ചിനെ ആഗമാനം നോക്കിയിട്ട്, ആദ്യം വരുന്നയാളെ ആഗമാനം നോക്കിയിട്ട്, അവൻ്റെ അപ്പനെ അറിയായിരിക്കും. ആഗമാനം നോക്കിയിട്ട് നമ്മൾ ഉറപ്പിച്ചു, ഇത് ഇന്നയാടെ കൊച്ചു തന്നെയാണ്. പ്രൈസലോ. എന്താ കാര്യമെന്ന് അറിയാവോ? അവൻ്റെ കണ്ണ്, അവൻ്റെ പിരികം, അല്ലെങ്കിൽ അവൻ്റെ മൂക്ക്, അവൻ്റെ ചുണ്ട്, അവൻ്റെ കവിൾത്തടം, ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പനുമായിട്ട് എന്തോ ഷേപ്പുണ്ട്. ഹലോ. കേറി വന്ന ആളോട് പറഞ്ഞില്ലേ ഇന്ന ഇതാ എൻ്റെ മോനെ അല്ലെങ്കിൽ മോളെന്ന് പറഞ്ഞത്? പക്ഷെ നിന്റെ നോട്ടത്തിനകത്ത് ആ കുഞ്ഞിൻ്റെ ചലനങ്ങളും രൂപം കണ്ടപ്പോൾ അതിൻ്റെ അപ്പനെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ സ്വർഗത്തിലിരിക്കുന്നവനെ തിരിച്ചറിയാൻ ഭൂമിയിൽ അവൻ വെളിപ്പെടുത്തിയ പത്രമാണ് നീ. എത്ര പേർക്ക് കരമുയർത്തി ഹാലേലൂയ പറയാൻ പറ്റുന്നുണ്ട്? വായിച്ചറിയുന്ന ശീലമുള്ള ഒരു ഹാലി പറഞ്ഞേ. വായിക്കാൻ നമ്മൾ ഭയങ്കര മിടുക്കരാ. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ കാണുമ്പോ ആളുകൾ ഇനി വായിക്കേണ്ടത് നിന്നെ അല്ല, എന്റെ പുത്രനെ ആയിരിക്കണം. പുത്രനെ വായിപ്പിക്കാൻ വേണ്ടിയ പുത്രന്റെ രക്തം തന്ന് നിന്നെ പത്രമാക്കി മാറ്റിയത്. സന്തോഷമാണെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അപ്പൊ വിശ്വാസി ഒന്നാമത് നിൽക്കുന്നിടത്ത് ജയത്തിന്റെ സുഗന്ധം കൊടുക്കണം, രണ്ടാമത് പത്രമാകണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നീ ഇതുപോലെയാണോ വിശ്വാസി എന്ന് ചോദിപ്പിക്കരുത്. ഇതാണോ പാസ്റ്റർ എന്ന് ചോദിപ്പിക്കരുത്. ഇതാണോ ഒരു സുവിശേഷകന്റെ യോഗ്യത എന്ന് ചോദിപ്പിക്കരുത്. ഇതാ ക്രിസ്തു എന്നാളുകൾ പറയണം. പത്രോസ് ലീഗ
മുടന്തനായ ഒരു മനുഷ്യനോട് പറയുക, ഇങ്ങോട്ട് നോക്കടാ, എന്നെ നോക്കടാ, എന്നെ നോക്കടാ എന്ന് പറയുന്ന ഒരു തൻ്റെ ഇടം വേണം. വ്യക്തം ചെയ്തെടുക്കട്ടെ, ഇങ്ങോട്ട് നോക്കടാ എന്ന് പറഞ്ഞു കൊണ്ട് അവൻ നോക്കി ഉണ്ടെന്ന് പറഞ്ഞു, പൊന്നും വെള്ളി ഒന്നും തരാനില്ല, ദേഹത്ത് നിൽക്കുന്നവൻ നിന്റെ ദേഹത്തോട്ട് ഇപ്പം ഇറങ്ങും. വ്യക്തത്തിൽ ഇങ്ങോട്ട് നോക്കാൻ പറയുന്നത് ഒരു തൻ്റെ ഇടത്തിനകത്താ. എന്താണെന്നറിയാമോ, നീ നോക്കിയ വായിക്കുന്നത് പത്രോസിനെ ആയിരിക്കത്തില്ല, ക്രിസ്തുവിനെ ആയിരിക്കും നീ വായിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം എന്തുവാ പറയുന്നത്? നിങ്ങളെ അവൻ പത്രമാക്കി മാറ്റിയിരിക്കുന്നു. മൂന്നാമത്തെ ഭാഗം ഒന്നുകൂടി വായിച്ച് സഹായിക്കണം. ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകുകയില്ലയോ? ശിഷ്യാവിന്റെ ശുശ്രൂഷ തേജസ് ആകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോടുകൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നതും തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും? നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും? വിശ്വാസികളെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ ഭാഗം പൗലോസ് അവതരിപ്പിക്കുക, ജീവനാ വിഷയം. അതിന് മുമ്പ് പറഞ്ഞു സൗരഭ്യവാസന, രണ്ടാമത് പറഞ്ഞു പത്രം, മൂന്നാമത് പറയുകയാ തേജസ്. ദൈവത്തിൻ്റെ തേജസ്സ നിന്നെ പൂടിപ്പിച്ചേക്കുന്നേ. രണ്ട് ശുശ്രൂഷകളെ തമ്മിലുള്ള താരതമ്യ പഠനമാണ് മോശയുടെ ശുശ്രൂഷ അഥവാ പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയും പുതുനിയമത്തിൻ്റെ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം മരണ ശുശ്രൂഷ. എന്തുവാ പറഞ്ഞേ? മരണ ശുശ്രൂഷ. അത് അനുഭവിക്കുന്നവൻ കേൾക്കുന്നവനെ കൊല്ലുന്നതാണ് ആ ശുശ്രൂഷയെങ്കിൽ. അടുത്ത പ്രയോഗം പറയുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ പുതുനിയമത്തിന്റെ ശുശ്രൂഷ കൊല്ലുന്നതല്ല, കൊല്ലാൻ അതെ ലിസ്റ്റി കടന്നവനെയും കൂടെ ജീവിപ്പിക്കുന്ന പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ പ്രാർത്ഥനയുടെ ആരംഭ സമയങ്ങളിൽ പറഞ്ഞു ആ പ്രയോഗം ഒന്നുകൂടി പറയാം. ദൈവം പഴയ നിയമത്തിനകത്ത് മോശ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവദാസനെ വിളിച്ചു. നാക്കിന് ഇച്ചിരി തടിപ്പുണ്ടെങ്കിലും ദൈവം അവനെ സ്നേഹിച്ചു, അവനെ വിളിച്ചു. ലേവി ഗോത്രത്തിൽ അമ്രാമിൻ്റെ യോക്കേബെത്തിൻ്റെ മകനായി ജനിച്ച ഈ ചെറുപ്പക്കാരനെ പരിശുദ്ധാത്മാവ് വിളിച്ചിട്ട് ഹോരേബിലേക്ക് കൊണ്ടുവന്നു. കത്തുന്ന മുൾപ്പടർപ്പിനകത്ത് ദൈവം ഇറങ്ങി അവനോട് സംസാരിച്ചു. ഒരു പുരുഷാരത്തെ മിസ്രയിമിൽ നിന്ന് വിടുവിപ്പാൻ അത്ഭുതകരമായ 10 അത്ഭുതങ്ങളിലൂടെ ദൈവം അവനെ നേതാവാക്കി മാറ്റി. ചെങ്കടൽ തുറന്നു, രഫദീമിൽ കൊണ്ടുവന്നു, ഈന്തപ്പഴവും ഉറവകളും നിറഞ്ഞു നിൽക്കുന്ന പ്രത്യേക അനുഭവങ്ങളിലൂടെ അവനെ നടത്തി. തീക്കൽ പാറയ്ക്കകത്ത് നിന്ന് വെള്ളം കൊണ്ടുവന്നു. ഇങ്ങനെ സമൃദ്ധിയിൽ കൊണ്ട് നടക്കുന്ന ജനത്തിന് ഒരു പ്രമാണം ആവശ്യമാണെന്ന് ദൈവത്തിന് ബോധ്യമായപ്പോൾ ജനത്തെ നിർത്തിയിട്ട് നീ തനിച്ചെൻ്റെ അടുത്തോട്ട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ നടന്നു കയറുകയാ. കയറുന്നത് സാധാരണ പർവ്വതത്തിലല്ല, ഇസ്രായേൽ നിരകളിലെ ഏറ്റവും ഉന്നതമായ ഒരു പർവ്വതമാണ് സീനായി പർവ്വതം. ആ പർവ്വതത്തിൽ കയറുക പ്രയാസമുള്ള കാര്യമാ, എന്നാലും പ്രയാസപ്പെട്ടവൻ കയറുകയാ. പറക്കാരയും മുള്ളും ഏറ്റവും കൂടുതലുള്ള ഒരു പർവ്വതമാണ് സിനായി പർവ്വതം. രണ്ട്, ഏറ്റവും കൂടുതൽ പാമ്പുകളുള്ള പർവ്വതമാണ് സിനായി പർവ്വതം. ഇതൊക്കെ പഠന വിഷയങ്ങളാണ് നോക്കൂ. എന്നിട്ടും അതിനെയെല്ലാം തരണം ചെയ്ത് ഇയാൾ കയറി ചെല്ലുക. ഒത്തിരി കഷ്ടപ്പെട്ട്, ഒത്തിരി ബുദ്ധിമുട്ടി അങ്ങ് മുകളിൽ കയറി ചെന്നപ്പോൾ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ഈ 40 ദിവസം അയാളെ അവിടെ ഇരുത്തി. എന്നിട്ടൊരു തേജസ് ഇങ്ങനെ കൊണ്ടങ്ങ് വെച്ചു. 40 അന്ന് തൻ്റെ വിരലിൻ്റെ ഒരു ഭാഗം ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ദേ കണ്ടോ, ഞാൻ എൻ്റെ ജനത്തിന് കൊടുക്കുന്ന കൽപ്പന 10. തൻ്റെ അഗ്നിമയമായ വിരല് കൊണ്ട് എഴുതിയ 10 കൽപ്പന കണ്ടിട്ട് ആ വിരലെ വ്യാപരിച്ച ദൈവശക്തി അവൻ്റെ മുഖത്ത് തേജസ്സായി വെളിപ്പെട്ടു. ഇത്രയും മനസ്സിലായവരെ ഹല്ലേ പറഞ്ഞേ. വിരല് കണ്ടു, എനിക്ക് ആ ഭാഗം വായിച്ചപ്പോ സങ്കടം തോന്നി. പുരുഷാരത്തിന്റെ ഇടയിൽ നിന്ന് ഒരു ദൈവദാസനെ സെപ്പറേറ്റ് ചെയ്തു. ആരും കേറാത്ത മലയെക്കോടെ ശ്രമകരമായ അനുഭവങ്ങളിലൂടെ വളരെ കഷ്ടപ്പെടുത്ത് പുള്ളിക്കാരനെ മുകളിൽ കൊണ്ടു ചെന്നിട്ട് ദൈവം കാണിച്ചത് ഒരു വിരല് മാത്രമാ. പക്ഷേ ഒരുക്കോ ഇല്ലാതെ ദൈവസഭയ്ക്കകത്തോട്ട് കയറി വന്ന നിന്നെ കാണിച്ചത് വിരലല്ല, അവന്റെ ആളത്തം മുഴുവനും കാണിക്കുകയാ. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ടത്? ജയം വ്യാപരിക്കട്ടെ. ഇവനിവിടെ വന്നത് ശ്രമകരമായ ഒരു അനുഭവത്തിലൂടെയല്ല, കാടും കുന്നും എല്ലാം കയറി വാകഞ്ഞ് ഒരുവിധത്തിൽ രക്ഷപ്പെട്ട് മുകളിൽ ചെന്നവൻ ആകപ്പാടെ കണ്ടത് വിരലാണെങ്കിൽ കൃപയാൽ പുത്രനെ മൊത്തത്തിൽ കാണാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരങ്ങളെ ഉയർത്തിയൊരു ശക്തിയുടെ ഒരു ഹാലലിയ പറഞ്ഞാട്ടെ. ഈ 10 കൽപ്പനയും വാങ്ങിക്കൊണ്ട് വരുന്നു. മരണ ശുശ്രൂഷ എന്ന് പറയുന്നതിൻ്റെ കാര്യമോ, ഈ കൽപ്പനയും വാങ്ങിക്കൊണ്ട് താഴോട്ട് വന്നപ്പോൾ കൽപ്പന ലംഘിച്ച ഒരുപറ്റം ആളുകൾ അന്ന് 3000 പട്ടുപോയി. അപ്പം കൽപ്പന ചൂടുമാറുന്നതിന് മുമ്പ് 3000 മരണം നടക്കുന്നു. മരണം നടക്കുന്ന ശുശ്രൂഷയാണ് പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ, അഥവാ കൊന്നുകളയുന്ന ശുശ്രൂഷയാണ് പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ. പക്ഷേ ചാകാൻ കിടക്കുന്നതിന് ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷ. തൊട്ടടുത്തിരിക്കുന്ന കരം കൊടുത്തിട്ട് ശക്തിയോടെ പറഞ്ഞാൽ
ആകട്ടെ, നീ പുതിയ നിയമ ശുശ്രൂഷ അനുഭവിക്കാനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ശക്തിയുടെ കർത്താവിനെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവിയവരിക്കട്ടെ, ഇത് ജീവിപ്പിക്കുന്നതാ. പ്രൈസ് ദ ലോർഡ്. അടുത്ത പറയുന്നു, പിന്നെയും കാണുക, മോശയുടെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നു. രണ്ടാമത് ദൈവം എന്നെ ചെയ്തെന്നറിയാമോ, ഈ ഒരുപാട് ബ്ലെസ്സിങ് കൊടുത്തപ്പോൾ അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം തന്നെ മാളത്തിനകത്ത് നിന്ന് സാധാരണ പാമ്പിനെ അല്ല, അഗ്നിസർപ്പത്തെ അയച്ചു. അഗ്നിസർപ്പം വന്ന് പ്രമാണം തെറ്റിച്ചവനെല്ലാം കടിക്കുക. ചിന്തിച്ചാൽ ഭയങ്കര രസാവഹമാ. കൽപ്പന തെറ്റിച്ചവൻ ആരാന്ന് പാമ്പിനെങ്ങനെ അറിയാം? ഹലോ, കൈ കിട്ടിയവനെല്ലാം കടിച്ചു. കടിച്ചവനെല്ലാം നിലവിളിക്കാൻ തുടങ്ങി. ചിലതൊക്കെ ചത്തു, ചിലത് അല്പ പ്രാണനോടുകൂടി ചുമ്മാ ഒന്ന് കണ്ണുപൊക്കി നോക്കിയപ്പോൾ ദാണ്ട്ര മരുഭൂമിയിൽ ഒരു കമ്പൽ ഒരു പാമ്പ് തൂങ്ങിക്കിടക്കുന്നു. പാമ്പ് പിച്ചളയാണോ പാമ്പ് സ്വർണ്ണമാണോ എന്നൊന്നും അറിയത്തില്ല. ചുമ്മാതെ നോക്കിയതാ, ഉയർന്നു നിൽക്കുന്ന പാമ്പെ നോക്കിയപ്പോൾ കടിച്ച വിഷം ഇറങ്ങിപ്പോയി, മരണം വിട്ടുമാറി. വിശ്വസിക്കുന്നവർ കേട്ടോണോ, ഒരു മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വിഗ്രഹത്തിന് സമാനമായ പിച്ചള സർപ്പത്തിൽ ഇത്രയും ജീവന്റെ ശക്തി വ്യാപരിക്കുമെങ്കിൽ പുത്രന്റെ കാൽവറി ക്രൂശിലേക്ക് നോക്കിയാൽ എത്രയധികം ജീവൻ വ്യാപരിക്കാതിരിക്കും. പ്രൈസ് ദ ലോർഡ്. വ്യാപരിക്കട്ടെ. മോശയുടെ ദേഹത്തോട്ട് തേജസ് വന്നപ്പോഴത്തേക്കിന് പുരുഷാരം മൊത്തം പറഞ്ഞു, നിന്നെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, എല്ലാം കൂടാരത്തിൽ കയറി. ഉടനെ എന്താ ചെയ്യുക, ഈ യഹൂദന്മാർക്ക് ഒരു പ്രത്യക്ഷ ആളുണ്ട്, അതിട്ട മുഖം ഒന്ന് മൂടിക്കോളാൻ പറഞ്ഞു. ഞാനിപ്പോ മുഖം മൂടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളെന്നല്ല ആരും എന്നെ കാണത്തില്ല. വ്യാപരിക്കട്ടെ. ഇതുകൊണ്ട് മൂടിയ കാണാൻ പറ്റത്തില്ല. പഴയ നിയമത്തിന്റെ പ്രത്യേകത, മുഖത്ത് വെളിപ്പെടുന്ന തേജസ്സിനെ തുണി കൊണ്ട് മൂടുന്ന തേജസ്സാ, പക്ഷെ തുണിയെപ്പോലും വെള്ളി പുറത്തു വരുന്ന തേജസ്സാ പുതിയ നിയമത്തിന്റെ തേജസ്. ബോധ്യമാകുന്നവരെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതായത് ഒരുത്തന്റെ ദേഹത്തിൽ ഇറങ്ങിയാൽ തുണിക്ക് പോലും പിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. വ്യാപരിക്കട്ടെ. ദൈവകൃപയാൽ ഭാഗ്യവശാൽ എന്റെ ദേഹത്ത് കൊണ്ട് ഈ തേജസ് വെച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തേജസ് ഉള്ളവർ ആരാന്നിനി ഞാൻ പറയാൻ പോവുക. തേജസ് ഉള്ളവൻ വായിച്ച നടത്തും, തേജസ് ഉള്ളവൻ അധികാരം ഉപയോഗിക്കും, തേജസ് ഉള്ളവൻ ലോക ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത സംഭവങ്ങൾ നടത്തും. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞോണോ. ഇതൊരു ഇമോഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, ഇമോഷൻസ് അല്ല ദൈവകൃപയുടെ ശക്തി, ശ്രദ്ധിച്ചോണോ. ഇമോഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. തേജസ് ഒരുത്തന്റെ മേൽ വെളിപ്പെട്ടാൽ ബുദ്ധിക്കൊക്കാത്ത വൻ കാര്യങ്ങൾ അവനിൽ നിന്ന് വെളിപ്പെട്ടോണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. തേജസ് നിന്റെ മേൽ ഇറങ്ങിയാൽ ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്തതോ നിന്നിലൂടെ വെളിപ്പെട്ടോണ്ടിരിക്കോ, ചരിത്രത്തിൽ നടക്കാത്തതോ നിന്നിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കോ. റിസീവ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, റിസീവ് ചെയ്യോ. തേജസ് വെളിപ്പെട്ടോ. ഈ തേജസ് നിങ്ങളുടെ ദേഹത്ത് കൊണ്ട് വെച്ചേക്കുക. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരുമിച്ച് ഇച്ചിരി വിശകലനം ചെയ്യാം. നാലാമത്തെ ഭാഗമാണ് ഇച്ചിരി പ്രധാനപ്പെട്ട ഭാഗം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. അടുത്തത് ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിധി ഞങ്ങൾക്ക്, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു പകർന്നിരിക്കുന്നത്. ജെയിംസ് അച്ചാൻ 1 കോടി രൂപ ഇന്ന് കിട്ടുകയാണെങ്കിൽ 2 മൺപാത്രം മേടിച്ച് അതിൻ്റെ അത് വെക്കുവോ? ഹലോ, ജെയിംസ്. അമേരിക്കയിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ അക്കൗണ്ട് നമ്പർ പറ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു 1 കോടി രൂപ ഞാൻ അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് പോയി ബാങ്കിൽ നിന്ന് എടുത്തു, 2 മൺകലം മേടിച്ചോണ്ട് വന്നു, ഭയങ്കര വലിയ 2 മൺകലം മേടിച്ചോണ്ട് വന്നു, അതിൻ്റെ അകത്ത് കൊണ്ട് വെക്കുവോ? ചെവിയാവരിക്കട്ടെ. ഈ വാക്യം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നും. കാര്യം ലോക്കറി വെച്ചിട്ട് ഒരു ഉറക്കമില്ല, അപ്പോഴാണ് പിന്നെ പറഞ്ഞേ മൺകുടത്തിൽ വെച്ചേക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോക്കറാണെങ്കിൽ പിന്നെ ഇച്ചിരൂടെ സുരക്ഷിത. മൺകുടമാണെങ്കിൽ എവിടെ നിന്ന് മുട്ടിയാലും പൂട്ടും, ഉറപ്പായിട്ട് നിക്ഷേപം എടുത്തോണ്ടും പോകാം. പക്ഷെ പരിശുദ്ധാത്മാവിന് തെറ്റത്തില്ല. നമ്മൾ ആരും, നിങ്ങൾ അതിൻ്റെ അകത്ത് ദൈവസ്നേഹത്തിൻ്റെ ഒരു മഹത്വം ഞാൻ പറയാം, നമ്മൾ ആരും വിലയുള്ള ഒരു സാധനവും മണ്ണിൻ്റെ അകത്ത് കൊണ്ട് വെക്കത്തില്ല. വെക്കുവോ? നമ്മൾ ആരും ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു സാധനം മൺപാത്രത്തിൽ കൊണ്ട് വെക്കത്തില്ല. പക്ഷെ പിതാവായ ദൈവം പറഞ്ഞു, എൻ്റെ പുത്രൻ്റെ ജീവൻ ഒടഞ്ഞു പോകുന്ന മൺപാത്രമായ നിന്റെ ദേഹത്താണ് ഞാൻ കൊണ്ട് വെച്ചിരിക്കുന്നത്. ശക്തിയോടെ കർത്താവിൻ്റെ മഹത്വം കൊടുത്താട്ടെ. നമുക്ക് നമ്മളെ ഒന്ന് സുരക്ഷിതമായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുന്നുണ്ടോ?
എത്ര ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അപകടം ഉണ്ടാവും, ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, നിൽക്കുന്ന നിപ്പി താഴെ വീണ സാധ്യതയുണ്ട്, ഒറ്റ മറിഞ്ഞ് വീഴ്ചയിൽ അസ്വസ്ഥതകൾ പലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാ നിന്റെ ശരീരം, ഇതാ നിന്റെ മണ്ണ്, പക്ഷെ ഇതിനകത്ത വിലയേറിയ നിക്ഷേപത്തെ കൊണ്ട് വെച്ചേക്കുന്നേ. ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവ് പറഞ്ഞു, ഞാൻ മണ്ടനല്ലടാ, നീ വെക്കത്തില്ല, പക്ഷെ ഞാനത് കൊണ്ട് വെക്കും. അതിൻ്റെ കാര്യം അത് വായിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി സന്തോഷം തോന്നി. രഞ്ജിത്ത് എന്ന വ്യക്തിയെ പറ്റി രഞ്ജിത്തിനുള്ള ഉറപ്പിനെ കഴിഞ്ഞ് വലിയ ഉറപ്പാണ് കർത്താവിന്. വിഷയത്തെ ജയം വ്യാപരിക്കട്ടെ. ഇത് നിന്റെ അകത്ത് കൊണ്ട് വെച്ചാൽ എവിടെ വെക്കണമെന്ന് പിതാവായ ദൈവം ആദ്യം തീരുമാനിച്ചു. രണ്ടാമത്, ഇത് എവിടെ കൊണ്ടുവച്ചാൽ ഉപയോഗപ്പെടുമെന്ന് ദൈവത്തിന് അറിയാമെന്നത് കൊണ്ട് ദൈവകൃപയാൽ അവന്റെ ജീവൻ എന്റെ അകത്ത് കൊണ്ട് വെച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ് പോലീസ് പിന്നെയും പറയുകയാണ്, നിക്ഷേപം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. എന്നിട്ട് വായിച്ചേട്ടെ ബ്രദറെ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിധി ഞങ്ങൾക്ക് മൺപാത്രങ്ങളാകുന്നുള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. അടുത്ത പ്രയോഗം, യേശുവിന്റെ ജീവൻ. അയ്യോ, ശ്രദ്ധിച്ചു കേട്ടോണം, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. യേശുവിന്റെ മരണം, യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുക, ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുക. അതായത് പൗലോസ് ശ്ലീഹ ആ കൊരിന്ത്യ സഭയോട് പറയുകയാ, എന്നെ കാണുന്നവന് ജീവൻ ഉണ്ടാകേണ്ടതിന്, എന്നെ കാണുന്നവന്റെ അകത്ത് ജീവന്റെ തുടിപ്പുണ്ടാകേണ്ടതിന്, അത് ഉണ്ടാക്കി കൊടുക്കാൻ കാരണമായ മരണത്തെ ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുകയാ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകളിലൂടെ നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് തിരുവെഴുത്ത് കേട്ട സകല പ്രിയമുള്ളവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിൻ്റെ മേതെ കർത്താവിൻ്റെ കൈ ചലിച്ചതിനായി സ്തോത്രം. രോഗങ്ങൾ അഴിഞ്ഞു, പ്രയാസങ്ങൾ അഴിഞ്ഞു, ബുദ്ധിമുട്ടുകൾ മാറി, ഇന്ന് ദൈവം അവർക്കൊരു സ്വാതന്ത്ര്യം കൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. വിശ്വാസത്താൽ ലോകരാജ്യങ്ങളിലുള്ള എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ ആത്മാവിൽ ബ്ലസ് ചെയ്യുന്നു. മഹത്വ കർത്താവ് എടുക്കും പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായി വ്യാപരിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:00 മുതൽ 12:30 വരെ കോട്ടയം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഞങ്ങളുടെ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞങ്ങൾ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കോട്ടയം പട്ടണത്തിൽ നിൽക്കാം, ലോകരാജ്യങ്ങളിൽ നിൽക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സാധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച പിന്നെയും കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.